ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മീസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ്. നമ്മൾ അരി അരച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ പത്തിരി ഉണ്ടാക്കുന്നത്, നൈസ് പത്തിരി. ഇന്ന് നമ്മൾ അരി അരച്ചിട്ട് എങ്ങനെയാണ് പത്തിരി ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് തന്നെ 2.5 കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ രാത്രിയാണ് വെച്ചിട്ടുള്ളത്, രാവിലെ അതെടുത്ത് അരക്കുകയാണ് ചെയ്യുന്നത്. സാധാ നമ്മൾ അരക്കുന്ന പോലെ തന്നെ ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അരി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പ് കൂടി അരി അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് ചേർക്കരുത്, ഇങ്ങനെ ഇതേപോലെ ചേർത്ത് കൊടുക്കുക, കട്ടയായി പോവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ തവ മാറ്റിയിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇത് തരിയും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ പകുതി പോർഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും ഈ മാവ്. ആ ഒരു സമയത്താണ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തന്നെ ഇത് പാനിൽ നിന്ന് വിട്ട് എല്ലാ വെള്ളവും വറ്റി കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത ബാക്കിയുള്ള മാവ് കൂടി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി രണ്ടു കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ പത്തിരി ചുട്ടെടുക്കാം. നൈസ് പത്തിരി നമ്മൾ ചുടുന്ന പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പാനടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ പത്തിരി പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സാധാ പത്തിരി പോലെ തന്നെ പൊങ്ങി വന്നത് കണ്ടോ. അതേപോലെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ ഇതിൽ ചെറിയുള്ളി തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് വീണ്ടും ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. ഞാൻ ഈ മാവ് കൊണ്ട് പകുതി ഭാഗം മാത്രമേ പത്തിരി ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി പകുതി മാവ് കൊണ്ട് ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പത്തിരി ചുട്ടതിന് ശേഷം നമുക്ക് പൂരി കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇതേ മാവ് കൊണ്ട്. അപ്പോൾ പൂരിയാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ കൂടുതൽ പൂരിയാണ് ചെയ്തെടുത്തത്. പത്തിരി ഞാൻ ഒരു 10 പത്തിരി മാത്രമേ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പൂരിയും ഉണ്ടാക്കിയെടുക്കാം ഇതേ മാവ് കൊണ്ട്. നല്ല പൊങ്ങി വരുന്നത് കണ്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്കിത് അരി അരച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പൂരി ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പത്തിരിയും പൂരിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മളെ പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കാതെ തന്നെ പൊങ്ങി വരുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ ഞാനെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ചിക്കൻ കറിയും മീൻ കറിയും എന്ത് കറിയും കോമ്പിനേഷൻ ആവും. കാരണം നല്ലൊരു ടേസ്റ്റാണ്. ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.